അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي يا رسنهم نرنهم രക്ഷിതാക്കളെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, വാക്കുകളിൽ സത്യസന്ധതയും പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്താനും നന്മകളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് റയ്യാൻ കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വേള ഇന്നത്തെ ഒരു സുദിനം ഒരു പ്രത്യേകതയുണ്ട്. ഞായറാഴ്ചയിലാണ് നമ്മളുള്ളത്. അതിലപ്പുറം 20 തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് 20-ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. സാധാരണ നമ്മൾ മൂന്നാക്കി തിരിക്കാറുണ്ട്. രണ്ട് കഴിഞ്ഞിട്ടോ ഇന്നത്തോടെ. ഇവിടെ ബുദ്ധിയുള്ള വിശ്വാസി സ്വാഭാവികമായും നമ്മളെപ്പോലെ തന്നെയാണ്, ഒന്ന് വിലയിരുത്തും. 20 ഇനി പകുതിയുള്ളൂ. 20 നോക്കുമ്പോൾ ഇനി പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിലയിരുത്തൽ, ലക്ഷ്യം സാക്ഷാത്കരിച്ചിട്ടുണ്ടോ 20 എന്നൊരു വിലയിരുത്തേണ്ട സമയമാണ് ഇന്ന്. ഇന്ന് നമുക്ക് ഒരു 70 ദിവസം കൂടിയാണ് എന്നുള്ളൊരു സന്തോഷം ഈ ഒരു ഇരുത്തത്തിനുണ്ട്. ഇൻഷാല്ലാ, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിന് മുഴുവൻ ആളുകളും കഴിഞ്ഞിട്ടേ പോകൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ സംസാരം ആരംഭിക്കുന്നത്. എന്നാൽ അതിനിടക്ക് ചിലപ്പോൾ ഖുതുബെന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നീക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ഇന്നത്തെ സദഖയുടെ അവസരം നിഷേധിക്കപ്പെട്ടുകൂടാ എന്നുള്ള നിലക്ക് കാസർഗോഡ് ജില്ലയിലെ പട്ല എന്ന മഹല്ലിലെ 3 പള്ളിയുടെയും ഒരു ഖബർസ്ഥാൻ്റെയും ഒരു മദ്രസയുടെയും ഉള്ള സ്വതക്കാണ് ഇന്ന് കാസർഗോട്ട് നിന്ന് ആളെത്തിയിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്തണമെന്ന്
ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന് വൃത്തിവേല ചെയ്യുന്നൊരു ജൂതനുണ്ടായിരുന്നു. ഞാൻ പറയാൻ പോണ സംഭവം ചിലപ്പോൾ നമുക്കൊക്കെ അറിയുന്നതാണ്, അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊന്നാനുണ്ട് എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ്. പനി ബാധിച്ച ആ ജൂതനായ കുട്ടിയെ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്. തലയുടെ ഭാഗത്തിരുന്ന് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കൊടുക്കാത്തൊരു ഉപദേശം റസൂലുള്ള അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് കൊടുത്തു. അസ്ലിം, മുസ്ലിം ആവണം എന്നായിരുന്നു അത്. ആ മോന് ബാപ്പ, ജൂതനായ ബാപ്പൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എന്താ വേണ്ടേ എന്നുള്ളൊരു ധ്വനി ആ മുഖത്തുണ്ടായിരുന്നു. ബാപ്പ പറഞ്ഞു, അത്യ അബൽ ഖാസിം, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചേക്കുക എന്നായിരുന്നു. ഷഹാദത്ത് ചൊല്ലി അള്ളാഹുവിൻ്റെ റസൂല് പതിയെ അവിടെ നിന്ന് എണീറ്റു നിറഞ്ഞ മനസ്സുമായി. ഒരു വേള ആനന്ദ കണ്ണുനീർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിൽ നിന്ന് വന്നു. വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാചകം നമുക്കിങ്ങനെ വായിക്കാം. അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, പടച്ചോനെ സർവസ്തുതിയും നിനക്കാണ്, നരകത്തുനിന്ന് ആ കുട്ടിനെ രക്ഷപ്പെടുത്തി നിനക്കാകുന്നു സർവസ്തുതി. സർവലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആനന്ദ കണ്ണീർ പൊഴിച്ച് മനസ്സിൽ വല്ലാത്ത ആനന്ദം നിറച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോണൊരു ചിത്രം നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിന് നേർ വിപരീതമായൊരു ചിത്രം വായിച്ചത് നമ്മളെ മനസ്സിലുണ്ട്. അത് അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അല്ലേ? ചില ചുണ്ടുകൾ അനങ്ങി, അതാരുടേതാന്ന് നമുക്കറിയാന്നുള്ളതിൻ്റെ അടയാളാണ്. അബൂ ത്വാലിബിൻ്റെ പ്രത്യേകതയും റസൂലുള്ളയും തമ്മിലുള്ള ബന്ധം അറിയുമ്പോഴാ കൂട്ടരെ ആ ഇറങ്ങിപ്പോരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അബ്ദുള്ള ഇല്ല റസൂലുള്ള ജനിക്കുമ്പോൾ, ഉമ്മ ആറാമത്തെ വയസ്സിൽ വിരുന്നു പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തിരിച്ചു പോരുമ്പോൾ പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ചതാ അബവാ എന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കും. എൻ്റെ അമ്മഞ്ഞ് തിരിച്ചു വരില്ല എന്ന് തിരിച്ചറിയാൻ കൂടി പ്രായമില്ലാത്ത 6 വയസ്സ് റസൂലിൻ്റെ കൈ പിടിക്കുന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൃത്തിയായിരുന്നു. മക്കയിലേക്ക് തിരിച്ച് നടന്ന ആ കൈ ഏൽപ്പിച്ചത് വല്യാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിലായിരുന്നു. 2 കൊല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 8 വയസ്സ് റസൂലുള്ളാക്ക്. അബ്ദുൽ മുത്തലിബ് വല്യാപ്പ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അബ്ദുള്ള എന്ന ഉപ്പയുടെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ധാരാളമുണ്ട്. പക്ഷേ 8-ാമത്തെ വയസ്സിൽ വല്യാപ്പ മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിക്കാൻ വന്ന എളാപ്പൻ്റെ പേരാണ് അബൂ ത്വാലിബ്. വലൻ്റെ കുട്ടരെ, ആത്മബന്ധമുണ്ടവിടെ, ആത്മബന്ധമുണ്ട്. അന്നുവരെ തൻ്റെ മക്കൾക്ക് കൊടുത്തതിനേക്കാളിലും ഒരു പരിഗണന മുഹമ്മദ് നബിക്ക് കൊടുത്തു, ഒരു പ്രത്യേകത റസൂലുള്ളാഹിക്ക് കൊടുത്തു. നമ്മൾ പറയാറുണ്ട് ആളാകുന്നത് വരെ അബൂ ത്വാലിബ വളർത്തിക്കൊണ്ടിരുന്നത് ആളാകുന്നത് വരെ. അതുകൊണ്ട് തന്നെ കുട്ടരെ, കുടുംബത്തിൻ്റെ അകത്തല്ലാൻ്റെ റസൂലിന് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്ന ഉപ്പയുടെ സ്ഥാനത്തേക്ക് കയറ്റിവെച്ചിരുന്ന ഒരു ഇളാപ്പ, അദ്ദേഹത്തിൻ്റെ പേരാ ചരിത്രത്തിൽ അബൂ ത്വാലിബ് എന്ന് നമ്മൾ വായിച്ചത്. ഒന്ന് അതാണ്. 2-ാമത്തേത് 40 വയസ്സ്, ഇറാ ഗുഹയുടെ അന്ധകാരത്തിൽ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 വാചകങ്ങൾ റസൂലുള്ളാഹിക്ക് മുഹമ്മദ് എന്ന പേരിൻ്റെ കൂടെ റസൂലുള്ളാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ എന്ന ദർജയിലേക്ക് ഉയർത്തുന്ന നുബുവ്വത്തിൻ്റെ തുടക്കം. നബിയായി 40-ാമത്തെ വയസ്സ്. 53 വയസ്സുവരെയുള്ള മക്ക കാലഘട്ടത്തിലെ ആദ്യത്തെ 10 കൊല്ലം പ്രയാസമായിരുന്നു, പ്രതിസന്ധിയായിരുന്നു. ബാക്കി 3 അല്ല എന്നല്ല, പക്ഷേ 10 വരെ, നുബുവ്വത്തിൻ്റെ 10 വരെ അബൂ ത്വാലിബ് ഉണ്ടായിട്ടുള്ളൂ. പ്രതിസന്ധികളും ദുരിതങ്ങളും നിറഞ്ഞ വല്ലാത്തൊരു ജീവിതത്തിൻ്റെ, ദീനി ജീവിതത്തിൻ്റെ ഇടക്ക് ശത്രു ഒരു പക്ഷത്തും അള്ളാഹുവിൻ്റെ റസൂൽ മറുപക്ഷത്തും നിൽക്കുമ്പോൾ ഇടയിൽ നിന്ന കരുത്തനായ ഒരു ഖുറൈശിയായിരുന്നു അബൂ ത്വാലിബ്. റസൂലിനെ തൊടാൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പൊയ്ക്കോളിയും, നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോളിയെന്ന് മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടം കാണിച്ച
സ്റ്റാറ്റസ് ഉള്ള ഒരാളായിരുന്നു അബൂ ത്വാലിബ്. മുഹമ്മദ് നബിയോട് പറഞ്ഞു, മുഹമ്മദേ നീ നിന്റെ വഴിക്കും പോയിക്കോ, നിന്നെ ഒരാളും തൊടില്ല. അള്ളാഹുവിന്റെ റസൂലിന് പിന്തുണ നൽകിയ അമുസ്ലിമായ പിതാവിന്റെ സ്ഥാനത്ത് കണ്ട അബൂ ത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് ഏതൊരു മോനും സ്നേഹമുള്ള മോനും ആഗ്രഹിക്കുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന് മുമ്പല്ലാത്ത ആഗ്രഹമായിരുന്നു. എൻ്റെ അളാപ്പൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിൽ അതുകൊണ്ടേ മെച്ചുള്ളൂ എന്ന് നൂറുക്ക് 110% ബോധ്യമുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് എന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഖുൽ യാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എളാപ്പേ നിങ്ങളൊന്ന് പറയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ഷഹാദത്ത് ചൊല്ലി. തുടർന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട്. മരണമാസന്ന സമയത്തും സമീപത്ത് ഖുറൈശിന്റെ നേതാക്കന്മാർ ഇരിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് തന്റെ വല്ലാത്ത സ്നേഹബന്ധത്തിന് കാരണമായ അബൂ ത്വാലിബിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ പറയും. സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ വേദനയോടെ കണ്ണുനീർ വാർത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാ നമ്മുടെ മനസ്സിലുള്ള ആ ആയത്ത് അള്ളാഹ് ഇറക്കിയത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലക്കിന്നല്ലാഹ യഹ്ദി മൻ യശാ എന്നർത്ഥം. പച്ചക്കർത്തം പറഞ്ഞാൽ, നബിയെ നിങ്ങൾ വിചാരിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയ സാധനമല്ല ദുട്ടോളിന്നാണ്. അതാ കൂട്ടരെ പറഞ്ഞത് അള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂലിനോട്. ആരാ പറയണത്? അള്ളാഹിന്റെ റസൂലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹ് പറയണേ, മുഹമ്മദ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നല്ലത്. പിന്നെ എന്താ? ഉദ്ദേശിച്ചവർക്ക് കൊടുക്കാനുള്ളതാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതല്ലത് കിട്ടാനുള്ള കാരണം. സഹോദരങ്ങളെ, ഞാൻ ഈ രണ്ട് ചരിത്രം എന്തിനു ആമുഖത്തിൽ പറഞ്ഞതെന്ന് വെച്ചാല്, അള്ളാഹിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാത്തൊരു സാധനം അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ വിവരമുള്ള, ബുദ്ധിയുള്ള, വിവേകശാലിയായ, വിജ്ഞാനമുള്ള ഒരു മുസ്ലിമിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ, എന്താ അള്ളാഹ് തന്ന ഏറ്റവും വലിയ ന്യാമത്ത്? അള്ളാഹ് ഒരുപാട് തന്നിട്ടില്ലേ, അതിൽ നീ ഒന്നെന്താ എന്ന് ചോദിച്ചാൽ വിവരമുള്ള മുസ്ലിം പറയും, ഹിദായത്തെന്ന്, ഷഹാദത്തെന്ന്, ഇസ്ലാമെന്ന്, എന്നെ മുസ്ലിമാക്കി എന്നുള്ളത്, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ന്യാമത്തെന്ന് ഒരു വിവരമുള്ള മുസ്ലിം പറയും. അല്ലാത്തൊരു പറയും സ്വത്താണ്, സമ്പത്താണ്, മക്കളാണ്, ബാക്കിയാണ്, പലതുമാണെന്ന് പറയും. പക്ഷേ വിവരമുള്ള മുസ്ലിം പറയും ഹിദായത്താണ്, ഷഹാദത്താണ് എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് രണ്ടാളങ്ങനെ വന്നു. ഇബ്രാഹിം നബി വേഗം വീട്ടിൻ്റെ പുറത്തിറങ്ങി ഒരു കുട്ടനെ അറുത്തു, പാചകം ചെയ്തു, കൊണ്ടുവന്ന് ചൊടുത്തു. രണ്ടാളും ഇങ്ങനെ ഇരിക്കുക, കഴിക്കണില്ല, ബേജാറായി, വല്ലാത്ത പ്രയാസമായി, അതിഥിയെ സൽക്കരിക്കുകയാണ്, മാതൃക ഉണ്ട് നമുക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തിന്നിയും കഴിക്കും, നിങ്ങൾ എന്താണ്? ഒന്നോര് പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, നിങ്ങൾക്ക് കുട്ടിയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത്. അവിടുത്തെ സന്ദർഭം ഖുർആൻ വിശദീകരിച്ചു. ആ ഡ്യൂട്ടി കഴിഞ്ഞു, രണ്ടാമത്തെ ഡ്യൂട്ടിക്ക് അവർ പോവുകയാണ്. അള്ളാഹ് ഏൽപ്പിച്ച രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഇബ്രാഹിം നബിയുടെ സമകാലീകനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ ഖൗമിനെ നശിപ്പിക്കലാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. നമുക്കറിയാം, ആണ് ആണിനെ പ്രാപിക്കുന്നു, പെണ്ണ് പെണ്ണിനെ പ്രാപിക്കുന്നു എന്ന വൻ ദുരന്തം ചെയ്യുന്ന, പാപം ചെയ്യുന്ന ആ സമൂഹത്തെ നശിപ്പിക്കലാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ സുന്ദരന്മാരാണ് രണ്ടാളും. ചെന്നു ലൂത്ത് നബിയുടെ അടുക്കലേക്ക്. വരവ് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ പുരുഷന്മാർ ആഗ്രഹിച്ച് പിന്നാലെ കൂടി. അവിടുന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് പ്രയാസപ്പെട്ട് ചോദിച്ചില്ലേ, അലൈസ മിൻകും റജുലും റഷീദ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു തൻ്റെടിയായ ഒരു മനുഷ്യൻ പോലും ഇല്ലേ കൂട്ടരെ? നിങ്ങളെൻ്റെ പെൺകുട്ടികളെ മാന്യമായി ചോദിക്കൂ, ഞാൻ നിക്കാഹ് ചെയ്തു തരാം, നിങ്ങളെൻ്റെ അതിഥികളെ പ്രയാസത്തിലാക്കരുത് എന്നാണ്. വന്ന രണ്ടാളുകൾ പറഞ്ഞു, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, നമ്മൾ മലക്കുകള. വൈകുന്നേരം സായം സന്ധ്യയിൽ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ തിരിച്ചു നടക്കണം, തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ തിരിച്ചു നടക്കണം. നമുക്കറിയാം ആ ചരിത്രം, ദുരന്തമായിരുന്നു, അവരെ നശിപ്പിക്കുകയായിരുന്നു. ആ തിരിഞ്ഞു നോക്കാതെയുള്ള തിരിച്ചു നടത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കടന്ന പ്രിയപ്പെട്ടവൾ ഉണ്ടായിരുന്നില്ല. അല്ല കൊടുത്തിട്ടില്ല കുട്ടരെ, കൊടുത്തിട്ടില്ല. അതാ ഞമ്മക്കല്ല തന്നത്, നമുക്കല്ല തന്നത്. അതാ ആലോചിച്ചു നോക്കൂ, നോമ്പു തുറക്ക് വിളിച്ചതാ, വണ്ടിയുമെടുത്ത് കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഇങ്ങനെ പോകുമ്പോൾ സൈഡ് സീറ്റിലിരിക്കുന്ന ഭാര്യ പറയാ, അല്ല പോണോടത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടോണ്ടേ, കയ്യിൽ എന്തെങ്കിലും വേണ്ടേ,
അടുത്ത അര കിലോമീറ്ററിന്റെ ഉള്ളിൽ കണ്ട വലതു സൈഡിലെ ഇടത്തു കൂടെ വണ്ടി പോകുമ്പോൾ വലതു സൈഡിൽ കണ്ട ബേക്കറിന്റെയും ഫ്രൂട്ട്സ് ഷോപ്പിന്റെയും സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. ഇറങ്ങി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി റോഡിൻ്റെ അപ്പുറം കടന്ന് സാധനങ്ങൾ വാങ്ങി കിറ്റും പിടിച്ച് വണ്ടിയിലുള്ള മോനക്ക് നോമ്പില്ലാത്ത മോനക്കൊരു ചെറിയ മിഠായിയും കൈ പിടിച്ച് ഇങ്ങനെ ഇറങ്ങുക. വണ്ടിയിൽ നിന്ന് മോൻ കണ്ടു നമ്മളെ കയ്യിൽ മിഠായി. ഡോറിങ്ങനെ തുറന്നു, അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. ആ ഓടുന്നടനക്ക് വലതെന്ന് വണ്ടി വരുന്നുണ്ടോ ഇടത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാനുള്ള ബുദ്ധിയും പ്രായമൊന്നും ആയിട്ടില്ല. അവൻ ബാപ്പാൻ്റെ കയ്യിലുള്ള മിഠായി കണ്ട് ഒറ്റോട്ടാ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാര്യ കാറിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ചീറിപ്പാഞ്ഞു വന്ന ഹൈവേയിലൂടെ വന്ന വാഹനം എടുത്തിട്ട് അവന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ എന്താ കൂട്ടരെ? ഈ മാനസികാവസ്ഥയാണ് ഖുർആൻ വിശദീകരിച്ച നൂഹ് നബിയുടെ മാനസികാവസ്ഥ. കപ്പലുണ്ടാക്കി, കപ്പൽ നിർമ്മാണം കഴിഞ്ഞ് കയറ്റാൻ പറഞ്ഞവരൊക്കെ കയറ്റി അള്ളാഹ് പറഞ്ഞ ജലപ്രളയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുങ്ങിത്താഴുന്ന ആക്സിഡന്റിൽപ്പെട്ട ഒരു മോനെ കാണുന്നുണ്ട്, സ്വന്തം രക്തത്തിൽ പറന്ന മോന. ഇർക്കം മാനാ, മോനെ ഒന്ന് കേറടാ, കേറ്. ഇല്ല വാപ്പ, നിങ്ങൾ വിട്ടോളി, ഞാൻ വന്നോളാം. അല്ലാ, നിന്റെ കുട്ടി അങ്ങനെ പറഞ്ഞു കൂട്ടരെ. ആ വാചകം നമ്മൾ വായിക്കണം ഖുർആനിൽ. അല്ലാഹുവേ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ. അല്ലാ പറഞ്ഞു, അല്ല നൂഹേ, നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലടാ, നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല. കൂട്ടരെ, ആരാ നൂഹ് നബി? നൂഹ് നബിന്റെ മോനക്ക് കൊടുക്കാത്ത സാധനം അല്ലാ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താ കൂട്ടരെ നമ്മൾ അല്ലാന്റെ ദീനിന് ചെയ്തത്? നമ്മൾ എന്താ അല്ലാക്ക് വേണ്ടി ചെയ്തത്? ആത്മാർത്ഥമായൊന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്കൊന്ന് ഉരുക നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വേദന നമ്മൾ സഹിച്ചിട്ടുണ്ടോ? എല്ലാം കൊടുത്തവരും ചെയ്തവരും എല്ലാം ജീവിതം തന്നെ കൊടുത്തവരും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അള്ളാ നമുക്ക് ഹിദായത്ത് എന്ന ഷഹാദത്ത് എന്ന ഇസ്ലാം എന്ന മുസ്ലിം എന്ന നാമകരണം തന്നിട്ട് അത് തന്നതിൻ്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ അള്ളാ നമുക്ക് എന്തൊക്കെയോ തന്നിട്ടുണ്ട് കൂട്ടരെ. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരു സാധനത്തിന് വില ഉണ്ട് എന്നറിയുമ്പോഴേ അത് നഷ്ടപ്പെടരുതേ എന്ന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ആഗ്രഹം ഉണ്ടാവും വില ഉള്ളത് നഷ്ടപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വിലയുള്ളതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹിനോട് ചേർന്ന് നിന്നവരുടെ പല ഇഷ്ട വാചനങ്ങൾക്കും നൽകാത്തത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ടെന്ന തിരിച്ചറിവ കൂട്ടരെ ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇടക്കിടക്ക് അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മൾ അറിയുക, അത് ഏറ്റവും വിലപ്പെട്ടതാണെങ്കിൽ അത് നമ്മൾ നഷ്ടപ്പെടുത്തില്ല. നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, രാവിലെ കാഫിർ മുഅ്മിനായി ഉണർന്നവൻ വൈകുന്നേരം കാഫിറാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുറച്ച് കൂടുതലാ കൂട്ടരെ. ഒന്നുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുഅ്മിനായി ഉണർന്നവൻ രാത്രി കാഫിറായിട്ടാണ് കിടക്കുക. ഞാനൊരു മുസ്ലിമായിരുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അവിടെയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഗ്യാരണ്ടിയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഇമാമ നിൽക്കുമ്പോൾ മഅ്മൂമായി നിന്ന പലരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതേ QHLS-കളിൽ ഖുർആൻ ക്ലാസ്സുകളിൽ ഇരുന്നവർ പലരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന പലരും ദുനിയാവുന്ന് വേർപ്പെട്ടപ്പോൾ ആ ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ആ മുസ്ലിങ്ങളായി മരിച്ച ചരിത്രം നമുക്കറിയാം കൂട്ടരെ, നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവർ, അവരിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂട്ടരെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലോണം കിട്ടിയ ഈ അനുഗ്രഹത്തെ ഇങ്ങനെ പിടിച്ചിട്ടേ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ എന്നും കേൾക്കുന്നൊരു വചനമുണ്ടല്ല, എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഖതീബ് താഴെയിരിക്കുന്ന നമുക്ക് നൽകുന്നൊരു ഉപദേശമുണ്ട്. അതൊരു കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. എപ്പോഴും കേൾക്കണതാ, ഒരു പ്രത്യേകതയാണത്. എപ്പോഴും കേൾക്കണതും കാണണതും എപ്പോഴും അനുഭവപ്പെടും, നമുക്ക് അതിന് വില ഉണ്ടാവില്ല. പക്ഷേ ഇത് വല്ലാത്ത പവറുള്ളായത്താ. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കുവിൻ. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ.
മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചോ പാടില്ല. അതൊരു കൽപ്പന കൂട്ടരെ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. ഏത് പ്രവാചന എന്ന് പറയാൻ പറ്റുമോ? ആ അരെ യൂസഫിന്റെ ഇവിടെ പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കണ പ്രാർത്ഥന, നമ്മൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അത്. പക്ഷെ ആ പ്രാർത്ഥന ഒന്നുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ യൂസഫ് നബിയുടെ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് ആ കഥ വായിച്ചു പോകണം കൂട്ടരെ. യൂസഫ് നബിയുടെ കഥ വായിച്ചിട്ട് ഈ പ്രാർത്ഥന നമ്മളൊന്ന് വായിക്കണം. തവഫനി മുസ്ലിമ, അല്ലാഹുവെ മുസ്ലിമായി മരിപ്പിക്കണേ. ആരാ പ്രാർത്ഥിക്കണത്? അല്ല പറഞ്ഞയച്ച, തിരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് പ്രവാചകനാക്കിയ അല്ലാന്റെ ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. തവഫനി മുസ്ലിമ, അല്ലാഹുവെ മുസ്ലിമാക്കി മരിപ്പിക്കണേ. വഅൽഹഖനി ബിസ്വാലിഹീൻ, നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കണേന്ന്. ആരാ കൂട്ടരെ യൂസഫ് നബി? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കൂടപ്പറപ്പുകളാലേ ഒറ്റപ്പെടുക എന്ന കൈപ്പുരസം അനുഭവിച്ച മഹാനായ പ്രവാചകൻ. നമ്മൾ പറയാറുണ്ട് നാട്ടിലൊരു വർത്താനുണ്ട്, ആര് ചതിച്ചാലും വഞ്ചിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കൂടപ്പറപ്പ് കൂട്ടരെ ശരിയാണ്. ഉമ്മൻ്റെ വയറ്റുന്നേ തൻ്റെ മുമ്പോ തൻ്റെ ശേഷമോ പോന്നവൻ, തൻ്റെ ഉപ്പയിൽ നിന്നുണ്ടായവൻ, അവനിൽ നിന്നും അവളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളവരിൽ നിന്ന് ഉണ്ടാണ പോലെ ഇല്ല. അനുഭവിച്ച നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അതനുഭവിച്ചവർക്ക് യൂസഫ് നബിയുടെ ആദ്യത്തെ പരീക്ഷണം ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രതിസന്ധി നമുക്ക് പല ആളുകൾക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായ ആളുകളുണ്ടല്ലോ, ഓലിരുന്ന് കരയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, ഓലി പറഞ്ഞ് കരയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 10-ഉം 42-ഉം വയസ്സായ അമ്മൻ്റെ ഏറ്റവും ചെറിയ മോന് തൻ്റെ 2-3 ജ്യേഷ്ഠന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും ഇന്ന് ഒന്നുമില്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനാകാനുള്ള കാരണം പറഞ്ഞിട്ട് ആ 42 വയസ്സുകാരനായ ഹൈ പൊസിഷനുള്ള ആ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് കരയുമ്പളേ കൂട്ടരെ നമുക്കിങ്ങനെ മനസ്സിലാവും. എന്നിട്ട് യൂസഫിനെ ഇവിടെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പളേ നമുക്കിങ്ങനെ കിട്ടും. കൊണ്ടുപോയതാ, കൊല്ലാനാ കൊണ്ടുപോയത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാരുണ്യം ആർക്കോ ജനിച്ചു എന്നോ വേണ്ട, കെൻറ്റിലിടാന്നാണ്. അതിൻ്റെ കാരണം കൂടി നമ്മൾ അറിയണം കേട്ടോ. വാപ്പാർ കൂടുതലുള്ള ഒരു സദസ്സാണത് വാപ്പാര്. കാരണം എന്താണെന്നറിയോ, യാക്കൂബ് നബിയാണ് ഉപ്പ. ഒരു നിലക്കും മക്കളോട് അനീതി ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാവോ, പ്രവാചകനാണ്. ഒരു മകനോട് ഇത്തിരി സ്നേഹം കൂടുതൽ, മറ്റൊരു സ്നേഹം കുറവ് ഉണ്ടെങ്കിൽ തന്നെ പ്രകടിപ്പിക്കില്ല, നീതിമാനാണ്, പ്രവാചകനാണ്. പക്ഷെ മക്കൾക്ക് തോന്നി എന്ത്, കൊച്ചനുജനോട് ഉപ്പക്ക് എന്തോ കൂടുതലുണ്ട് എന്നുള്ളത്. കൂട്ടരെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രതിസന്ധിയാണ്, മക്കളുടെ ഇടയിൽ നീതി പാലിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മക്കൾക്ക് തോന്നാൻ പോലും പാടില്ലാത്ത രൂപത്തിൽ സൂക്ഷ്മതയോടുകൂടി ഇടപെടേണ്ട ഒരു രംഗ. ബാക്കിയുള്ളവർക്ക് തോന്നി ബാപ്പക്ക് അനീതിയാണെന്ന്. കൊണ്ടുപോയി കിണറ്റിലിട്ടു, ആടിനറുത്തു, എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് രക്തമാക്കി കൊണ്ടുവന്നു കൊടുത്തു. ആലോചിക്കും, കിണറ്റിൻ്റെ പ്രതിസന്ധിയിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു ബാലൻ, യൂസുഫ് എന്ന ബാലൻ പ്രതിസന്ധിയിലാണ്. അതും അനുഭവിച്ചു ആ ജീവിത കാലഘട്ടത്തിനിടക്ക്. ആരോ കൊണ്ടുപോ, ആരോ വരുന്നതിനിടക്ക് എടുത്തു മാർക്കറ്റ് കൊണ്ടുപോയി. എങ്ങനെ വിൽക്കാൻ വെക്കണത്? കന്നുകാലി ചന്തയിൽ കന്നുകാലികളെ വിൽക്കുന്നത് പോലെ വില പേശാൻ വിധേയനായ ഒരു പ്രവാചകന്റെ കഥയാ കൂട്ടരെ യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ. സൂറത്ത് യൂസുഫ് അൽഹസനുൽ ഖസസ് വായിച്ചിട്ടില്ലെങ്കിൽ നഷ്ടാ കൂട്ടരെ, നഷ്ടാണ്. കൊണ്ടേ അസീസ കൊണ്ടേത് കൊട്ടാരത്തിലേക്കാ, പിന്നെ സുഖാണ്, പിന്നെ സുഖ. പക്ഷേ സുഖം തീരുമാനിക്കണ എന്താ കൂട്ടരെ, ഭൗതിക വിഭവങ്ങളാ, മനസ്സല്ലേ. ആലോചിച്ചു നോക്കി, 10 സുഖത്തോടുകൂടി കൊട്ടാരത്തിൽ ജീവിക്കുന്നു എന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്കും മനസ്സിൻ്റെ അകത്തെന്താ, ബാപ്പണ്ട് ഉമ്മണ്ട് കൂടപ്പറപ്പുകളുണ്ട്. പക്ഷെ എന്നിട്ടും അനാഥത്വം പേറേണ്ടി വന്ന വല്ലാത്ത പ്രതിസന്ധി. പിന്നെ എന്ത് സുഖ കൂട്ടരെ, ഭൗതികം. ജീവിതം മുന്നോട്ട് പോവുകയാണ്, ഒന്നുകൂടി കടുത്ത പരീക്ഷണം. വാതിലടച്ചു, വാതിലടച്ചു കൂട്ടരെ. സ്വന്തം വളർത്തുമ്മയാണ്, വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വശീകൃതനായതാണ്. വാതിലടച്ച് എല്ലാ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അവര് വിചാരിച്ചത് യൂസഫ് വരുമെന്നായിരുന്നു. വാ യൂസഫ്, കുതറയോടിയില്ലേ? ആ സ്ത്രീയിൽ നിന്നും കുതറയോടി പിടിച്ച് പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴും അതിൽ നിന്ന് കുതറയോടി വാതിലിന്റെ താഴെ തുറന്ന് പുറത്തേക്ക് കുതിച്ചോടി. കൊട്ടാരത്തിന്റെ സുഖാഡംബരങ്ങളെക്കാൾ ദുനിയാവിലെ ജയിലിന്റെ പ്രതിസന്ധിയാണ്
എനിക്ക് നല്ലതെന്ന് പറഞ്ഞ യുവത്വം തുളുമ്പുന്ന ചോരത്തിളപ്പുള്ള ഒരു യുവാവിന്റെ ചരിത്ര കൂട്ടരെ സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബിയുടേത് നമുക്ക് വായിക്കാനുള്ളത് ആ പ്രവാചകന്റെ പ്രാർത്ഥന. പരീക്ഷണങ്ങളെ അതിജയിച്ച, തിന്മകൾക്ക് വിധേയനാകാതെ മുക്തമായി ജീവിച്ച, പ്രതിസന്ധിയുടെ ജയില് ദുനിയാവിലെ ജയില് സ്വീകരിച്ച് അഞ്ചാറു വർഷങ്ങൾക്കപ്പുറം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അവസരം ലഭിക്കുമ്പോഴും ഇല്ല എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് അസീസിന്റെ ഭാര്യയെ കൊണ്ടും കൈകൾ മുറിച്ച പെണ്ണുങ്ങളെ കൊണ്ടും 100-110% ഗുഡ് സർട്ടിഫിക്കറ്റ് ചെയ്യപ്പെട്ട് അവിടെ നിന്നും ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ പ്രവാചകന്റെ പ്രാർത്ഥനയാ തവഫനീ മുസ്ലിമ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ രഹസ്യത്തോടും ജീവിതത്തിന്റെ തിന്മകളോടും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളോടും പടവെട്ടി പോരാടി വിജയിച്ച് ദുനിയാവിലെ ഈമാനിന്റെ നിറകുടമായി നിന്ന ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മരിപ്പിക്കുമ്പോ മുസ്ലിമാക്കണേന്ന്, മരിപ്പിക്കുമ്പോ മുസ്ലിമാക്കണേന്ന്. കൂട്ടരെ നമുക്ക് എന്താ പറയാള്, സാമ്പത്തിക എന്താ നമ്മുടെ അവസ്ഥ, ലൈംഗികത വിശുദ്ധിയുടെ വിശേഷണത്തിൽ നമ്മുടെ അവസ്ഥ എന്താ, ഭാര്യമാരോടും കുടുംബത്തോടും നാട്ടുകാരോടും പെരുമാറുന്നതിൻ്റെയും ഇടപാടുകളെ അവസ്ഥ എന്താ. പലപ്പോഴും പലതിലും കുടുങ്ങിക്കിടങ്ങുന്ന നമുക്ക് പോലും ഈ പ്രാർത്ഥന വന്നിട്ടുണ്ടോ, അവിടെയാണ് ജീവിതത്തിന്റെ അപചയങ്ങളിൽ നിന്ന് മുക്തമായി അതിജയിച്ച പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ തവഫനി മുസ്ലിമ. അതുകൊണ്ട് കൂട്ടരെ സാധ്യതയുണ്ട് നഷ്ടപ്പെടാൻ, പിടിക്കണം, മുറുകെ പിടിക്കണം, മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതുണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, കുടുംബത്തിൻ്റെ അകത്ത് ഒന്ന് നോക്കൂ, കൗമാരക്കാരെയും കൗമാരിക്കാരികളെയും പുറമെ ഒരു ദീനൊന്നും നിഷേധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അകത്തളങ്ങളിൽ ചില ചില നിഷേധങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആരുമല്ല കുട്ടരെ, എല്ലാ ജമാഅത്തിനും കൂടെ പങ്കെടുക്കുന്ന ആൾക്കാരെ കുട്ടികൾ തന്നെയാവും, അതല്ലാത്തവരൊക്കെ ഉണ്ടാവും. അത് നമ്മളെ കുഴപ്പമില്ല, നമ്മളെ കുഴപ്പമില്ല. നാട്ടിൽ കുറേ ഇസങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ ദീനിനെ മുറുകെ പിടിക്കുന്ന നമ്മളോടൊപ്പം കുട്ടികളെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇവിടെ ഇസ്ലാം മാർഗങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഇവിടെ ഉറച്ചു നിൽക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, പിശാചിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ, നമ്മൾ മരിക്കണതിന് മുമ്പ് റൂട്ട് തെറ്റിച്ചു കൊണ്ടാനാണ്. നമ്മളെ ലക്ഷ്യം എന്താണെന്നറിയോ, റൂട്ടിക്ക് തന്നെ പോകണം എന്നുള്ളതാണ് മരിക്കണതിന് മുമ്പ്. ഓ സ്വീകരിച്ച രണ്ട് മാർഗങ്ങളുണ്ട്, ഒന്ന് ശുബഹാത്തും രണ്ട് ഷഹവാത്തുമാണ്. ആദന്നബിനെ ആദ്യം പുറത്താക്കി, ആദന്നബിനെ പുറത്താക്കിയത് അതാ നമ്മൾ അടിവരടേണ്ടത്. ആദം നബിനെ പുറത്താക്കിയത് ആ ഓനാണ് എല്ലാവിധ എക്സ്പീരിയൻസോടും കൂടിയിട്ടാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ചില്ലറ ഈമാനോടൊന്നും രക്ഷപ്പെടില്ല കൂട്ടരെ. നമ്മൾ ആദന്നബിനെ ഹവ്വാബിനെ അബദ്ധത്തിൽ ചാടിച്ചവനാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അന്നവൻ സ്വീകരിച്ച മാർഗം എന്താണെന്നറിയോ, നെയ്സായിട്ടാണ് പുറത്താക്കിയത്. അന്നവൻ ലോകത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ പിശാചിൻ്റെ സംഭാവന ശുബഹാത്തായിരുന്നു, ആശയക്കുഴപ്പായിരുന്നു. എന്താ ആശയക്കുഴപ്പം എന്നറിയോ, അള്ളൊക്കെ ഹലാലാക്കി, നമുക്കറിയില്ലേ മരവും കായ്ക്കനിയും മാത്രം. മറ്റാളിങ്ങനെ വന്നു, വരുന്ന റോൾ എന്താണെന്നറിയോ, ഞങ്ങളാളാണ് എന്നുള്ളതിലൊക്കെ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണവനായിട്ടാവും വരുന്നത്. ഒരു വന്നിട്ട് കാര്യം പറഞ്ഞത് രണ്ട് കാര്യം പറഞ്ഞു, എന്താ ഇപ്പം അള്ളങ്ങളോട് ഇതിലേക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞതെന്നറിയോ, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ ഇതെന്നാണ് കഴിച്ചാലേ നിങ്ങളാണ് മലക്കാവും, നിങ്ങളാണ്ട് മലക്കാവും. അതായത് ഇന്ന് കാണുന്നതിനേക്കാൾ ഉഷാറായി തറച്ച കൂടും നിങ്ങൾക്ക്. രണ്ട്, എന്താണെന്നറിയോ, നിങ്ങളതിന്ന് കഴിച്ച നിങ്ങൾ പിന്നെ എന്നും സ്വർഗത്തിലുണ്ടാവുക. ഇതാ ഖുർആൻ പറഞ്ഞ രണ്ട്, ഓൻ പറഞ്ഞ രണ്ട് കാര്യം ഖുർആൻ പറഞ്ഞതാ. ആശയക്കുഴപ്പം, നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, ബാക്കിയൊക്കെ ഹലാലാണ്. എന്നിട്ട് ഇപ്പം കൂട്ടിച്ചേർത്തൊരു വർത്തം എന്താണെന്നറിയോ, വർത്താനം നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി ഇട്ടോളി, ഞങ്ങൾക്ക് നാസ്യഹം, ഞങ്ങൾക്കൊരു ഉപദേശം, ഞങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നിട്ട് മൂപ്പരൻ പോയി. ഒരു കച്ചവടക്കാരൻ അവൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നതിനേക്കാൾ തന്ത്രത്തോടു കൂടി അതാണ് വെച്ചു കൊടുത്തിട്ട് ഓനൻ പോയി അവിടെ നിന്ന്, അവിടെ നിന്ന് സ്കൂട്ടായി. എന്താ സംഭവിച്ചേ, ചാടിയിലെ അബദ്ധത്തിൽ ഓനാ കൂട്ടരെ നമ്മളെടുത്ത്, ഓ ഒന്നാമത്തെ സ്വീകരിച്ചതാ ആശയക്കുഴപ്പം. അതിനെ അള്ളാഹുവിനോട് ദീർഘായുസ് ചോദിച്ച് വാങ്ങിയിട്ടാ വന്നിക്കണത്. പടച്ചോനെ ജെ ഏതായാലും ഇന്നെ വഴി പിഴപ്പിച്ചു, എനിക്ക് കുറച്ച് നീട്ടിക്കൊണ്ട, ആ നിനക്ക് നീട്ടി തന്നുക്കണം, നമ്മളെ കഴിഞ്ഞിട്ട് ഓൻ മരിക്കുള്ളൂ എന്തായാലും. മുമ്പിലൂടെയും പിന്നിലൂടെയും വലതിലൂടെയും ഇടതിലൂടെയും മുകളിലൂടെയും താഴെയിലൂടെയും എന്തിനെ, രക്തം സഞ്ചരിക്കുന്ന രക്തധമനികളിലൂടെ പോലും കടന്നു ചെല്ലും മുഖ്ലിസീങ്ങളായ നിന്റെ വിലപ്പെട്ട അത്ര വഴി പിടപ്പിച്ചാളും. കുട്ടരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകട. പരിഹാരമാർഗം എന്താണെന്നറിയോ, ഒന്ന് പരിഹാരമാർഗം, ഒന്ന് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലി
അള്ളാഹുന്റെ ഖുർആനിലൊരായത്ത്, അത് വല്ലാത്ത രസമുള്ളൊരായത്തട്ടുള്ളി. ഇത് കുറച്ച് ചിന്തിക്കാനൊരു വകുപ്പുണ്ട്. സാധാരണ റമദാൻ മാസം ചിന്തൻ്റെ മാസമാണ്, ചിന്തയുടെ മാസമാണ്. ചിന്ത കൂടിയിട്ടാ തോന്നുന്നുണ്ട്, ചില ആൾക്കാർ കയ്യും അങ്ങനെ തൂങ്ങുന്നുണ്ട്. ആ ചിന്തയുടെ മാസം എന്ന് പറഞ്ഞാൽ ആമാശത്തേക്ക് കുറച്ച് ഭക്ഷണേ പോകണുള്ളൂ, ഖുർആനെക്കുറിച്ച് ചിന്തിക്കണ മാസത്തിൽ. പണ്ഡിതന്മാരതാ പറയാം, കാരണം നമ്മൾ ഭക്ഷണം വയറ്റേക്ക് പോകൽ കുറഞ്ഞാൽ നമ്മളെ ചിന്ത കൂടുന്നതാണ്. അത് കൂടുമ്പോൾ വയറ്റ് വയറെന്നറിഞ്ഞ് കൂടുമ്പോഴാണല്ലോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ക്ഷീണോ അലസരിയും. അപ്പോഴാണ് നമ്മൾ രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് തറാവീക്ക് ഇങ്ങനെ തൂങ്ങൽ. കാരണം നോമ്പുറക്കും ഭക്ഷണം അധികമായി പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അലസന്മാരാവും. അപ്പോൾ പണ്ഡിതന്മാർ ചിന്തയുടെ മാസം എന്ന് പറയാൻ കാരണം രണ്ടെണ്ണമാണ്. ഒന്ന്, വിജ്ഞാന വിസ്ഫോടനം നടത്തിയ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. രണ്ട്, ആമാശയത്തേക്ക് കുറച്ചേ പോണുള്ളൂ എന്നുള്ളത് കൊണ്ടുമാണ്. അവത്തിൽ ഈ ഒരു ആയത്തിൽ വല്ലാത്തൊരു ചിന്തക്കുള്ള വകുപ്പ് എന്താണെന്നറിയോ, യാ അയ്യുഹല്ലദീന ആമനു, ആദ്യം നമ്മളെ വിളിച്ചത്, വിശ്വാസികളെ വിളിച്ചു. എന്നിട്ട് അല്ലാഹ് അടുത്തത് പറയുന്നത് എന്താണെന്നറിയോ, ആമിനു ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നേ. അപ്പൊ നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ലേ, അപ്പൊ അവിടെ എന്തുണ്ട്? യാ അയ്യുഹല്ലദീന ആമനു, ആമിനു ബില്ലാഹി വറസൂലി, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കണം, അവൻ്റെ പ്രവാചകൻ ഇറക്കിക്കൊടുത്ത കിതാബിലും ആ പ്രവാചകൻ്റെ മുൻഗാമികൾക്ക് ഇറക്കിക്കൊടുത്ത കിതാബിലും നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു നിരപ്പിലിങ്ങനെ നിൽക്കുന്നു വിചാരിച്ചോളി നമുക്ക് മനസ്സിലാകാൻ, ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ അള്ളാഹ് വിളിച്ചത് ഈ അയ്യുഹല്ലദീന ആമനു, ആമിനു ബില്ല. അപ്പം ഇനി വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടി എന്ത് ചെയ്യണം, കയറണം. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കട്ടിയാകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒന്നും കൂടിയൊക്കെ വേറൊരു ആയത്തുണ്ട്, നമുക്ക് വേ മനസ്സിലാവും. യാ അയ്യുഹല്ലദീന ആമനു ഇദ്ഖുലു ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ, വിശ്വാസികളല്ല എന്നപ്പോൾ അല്ല പറയണില്ല കേട്ടോ, വിശ്വാസികളെ നിങ്ങൾ ഈ ദീനിലേക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് കയറി നിൽക്കിട്ടോളി, പൂർണ്ണമായിട്ട് നിങ്ങളാണ് സ്വീകരിക്കട്ടോളി എന്നാണ്. നമുക്കിഷ്ടമുള്ളത് മാത്രമല്ല, അള്ളാഹ്ക്കിഷ്ടമുള്ളത് മാത്രം എന്നുള്ള ദറജയിലേക്ക് നിങ്ങളൊന്ന് ഉയർന്നു നിൽക്കീൻ എന്നാണ് നമ്മളോട് അള്ള എന്ത് ചെയ്യണത്, പറയണത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ളതും നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നൊക്കെ പൊതുവേ മനുഷ്യന്മാർ, ദീനൊന്നും വല്ലാതെ കിട്ടാത്തൊരു പൊതുവേ അങ്ങനെയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയ പോലെ നമുക്ക് ആവശ്യമുള്ള എടുത്തു പോരും എന്ന പോലെയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇവിടെ ഇസ്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ള പറയണേ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കും. കല്യാണത്തിൻ്റെ തലേസം ഗാനമേള മാത്രമേ ഇപ്പം നിങ്ങളെ ജീവിതത്തിൽ കുഴപ്പമുള്ളൂ, അതും കൂടി എന്നെ ഒഴിവാക്കിയിട്ട് കയറിക്കും കയറിക്കും. കച്ചവടത്തിൽ ഇപ്പോഴും നിങ്ങൾ പലിശ ഇടപാടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾ പക്കയാണ്. അപ്പോൾ അതും കൂടി ഒന്നാണ്ട് എന്ത് ചെയ്യും, മാറ്റി വെച്ചിട്ടുണ്ട് കയറിക്കും ഫുള്ളായിട്ട്. കച്ചവടത്തിൽ കുറച്ചൊക്കെ നുണറിഞ്ഞിട്ടാണ് നിങ്ങളത് വിൽക്കണത് കളവ് പറഞ്ഞിട്ടേ, അതുകൊണ്ട് അതും കൂടി എൻ്റെ ഒഴിവാക്കിക്കൽ, എന്നിട്ട് കയറി ഫുള്ള്. ഹിജാബ് ചില സന്ദർഭങ്ങളിൽ അഴിക്കുന്നുണ്ട്, ആ ചില സന്ദർഭങ്ങളിൽ കൂടി ഹിജാബൻ ധരിക്കും, എന്നിട്ട് കയറി നിൽക്കും എന്നാ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ. ഒന്നുകൂടി ദൃഢമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ കരുത്തുണ്ടെങ്കിലേ നമുക്ക് ഈ ദീനും പിടിച്ച് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നാണ് അള്ളാഹു റസൂൽ കൂടി പ്രാർത്ഥിച്ചില്ലേ കൂട്ടരെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്ക്. ഇത് ഒരു തവണയല്ല പ്രാർത്ഥിച്ചത്, അള്ളാഹു റസൂൽ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് ഒരു തവണ പറഞ്ഞതിന് പോലും വല്ലാത്ത പ്രാധാന്യം കണക്കൂട്ടുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അള്ളാഹു റസൂൽ ഒരു തവണ ഇല്ലാതെ പ്രാർത്ഥിച്ചത്, ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മൾ ആലോചിച്ചു, അള്ളാഹു റസൂൽ പോലും പ്രാർത്ഥിക്കണം, അള്ളാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീയൊന്ന് നിലനിർത്ത് എന്ന് അള്ളാഹു റസൂലിന് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ഈമാൻ ചെറിയ ഈമാൻ പോരെ കൂട്ടരെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒന്നാമത്തേത് ഞാൻ അതിങ്ങനെ കയ്യങ്ങൾ ഒരു പിന്നെ കാലഗണനയിലേക്ക് നിങ്ങളങ്ങനെ കൊണ്ടുവരും, കറക്റ്റ് ഷാർപ്പൊന്നും ആവില്ല, എന്നാലും നമ്മളെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കയ്യ് പിടിച്ചിട്ട് ബുനിയൽ ഇസ്ലാമു അല ഹംസി, അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം ഉയർത്തപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം അഞ്ചെണ്ണം നമ്മളെ മനസ്സിൽ, ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഓർഡർ തെറ്റാറുണ്ട്, ആദ്യം സക്കാത്താണോ പിന്നെ നോമ്പാണോ, അല്ല നോമ്പാണ് ആദ്യം സക്കാത്ത്, അങ്ങോട്ടും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയാലും, എന്നാലും ഈ അഞ്ചെണ്ണം പണ്ട് പഠിച്ചപ്പോഴും നമ്മളെ മനസ്സിലുണ്ട്. ആദ്യം നമുക്കറിയാം അഷ്ഹദു അല്ലാ ഇലാ ഷഹാദത്ത് കലിമ, രണ്ട് ഷഹാദത്ത്, പിന്നെ രണ്ട് സ്വലാത്ത്, സക്കാത്ത്, സൗമ്, ഹജ്ജ്, അഞ്ചെണ്ണം. ഈ അഞ്ചെണ്ണങ്ങൾ നോക്കിയിട്ടോ, 40-ാമത്തെ വയസ്സ് റസൂലുള്ളാഹിൻ്റെ, ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ വന്നു തിരിച്ചുപോയി, അന്ന് മുതൽ റസൂലുള്ളാഹിയായി. 40-ാമത്തെ വയസ്സ് മുതൽ ഏകദേശം ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായിട്ടാണ് ഇസ്ലാം പ്രബോധനം നടക്കുന്നത്. നമുക്കറിയുന്ന സംഭവമാണ്, ഞാനതൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സാധനം കിട്ടാണ്ടായിട്ട് ഒന്ന് പറയുന്നതാണ്.
ആദ്യത്തെ 3 കൊല്ലം രഹസ്യ പ്രബോധനം, അല്ലാതെ പരസ്യമാക്കിയിട്ടില്ല. അർക്കം റളിയല്ലാൻ്റെ വീടാണ് ദാറു അർക്കം, അവിടെയാണ് കേന്ദ്രം, സെൻറ്റർ അതാണ്. പതിയെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോകും. ഈ അർക്കം റളിയല്ലാൻ്റെ വീട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഉണ്ട് കേട്ടോ. അർക്കം റളിയല്ലാൻ ഒരു സാധാരണക്കാരനാണ്, നാട്ടിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളുണ്ടാവല്ലോ, ആരും വല്ലാതൊന്നും പരിഗണിക്കാത്ത ഒരാൾ, അങ്ങനത്തെ ഒരാളായിരുന്നു അർക്കം റളിയല്ലാനും. മാത്രമല്ല കുറച്ച് ഒന്നിങ്ങനെ നടന്ന് കുറച്ചാണ് പോകാനുണ്ട് വീട്, ചെറിയൊരു വീടുണ്ട്, വല്ലാതെ ആരും ശ്രദ്ധിക്കൂല. അതുകൊണ്ട് തന്നെ ആ വീട് തിരഞ്ഞെടുത്ത് പതിയെ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഓലിങ്ങനെ ഓക്കെ ആയി വരികയാണ്. പിന്നെ ഓക്കെ ആയവർ ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് 3 കൊല്ലം ആയത്തറങ്ങി നബിയെ, നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കും പ്രിയപ്പെട്ടവരോടും നിങ്ങൾ താക്കീത് ചെയ്യണം. റസൂലുള്ള സഫാ കുന്നിലേക്ക് കയറി. മക്കയിലെ സഫാ കുന്നിനൊരു പ്രത്യേകത ഉണ്ട്, വേറെ കുന്നുകൾ അവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാലോ പോയ ആളും വന്ന ആൾക്കാരും അവിടെ ജീവിച്ചവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ സഫാ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടി മാത്രമേ ഓല ഉടുക്ക് കയറുള്ളൂ. അപ്പം അതിൻ്റെ മുകളിൽ കയറിയത് കണ്ടാൽ എന്തോ ഒരു കാര്യപ്പെട്ട സംഗതി പറയാനാണെന്നാണ് ഓലക്ക് തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് അവരുടെ അൽ അമീനാണ് കയറുന്നതും. ഇത് രണ്ടും കൂടി ആയപ്പോൾ ആളുകളൊക്കെ അടിയിൽ വന്നു. പിന്നെ റസൂലുള്ള വരാത്തവരൊന്നും കൂടി വിളിച്ചു കൂട്ടി, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു തുടങ്ങിയത് ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനെന്താ സംശയം, താങ്കൾ ഞങ്ങളുടെ അല്ലമീനല്ലേ? എന്നിട്ടാണ് റസൂലുള്ള ദീനിന് പരസ്യമാക്കി പറഞ്ഞത്. അവിടെ മുതൽ എന്ത് ചെയ്തു, പ്രതിസന്ധിയായി. പിന്നെ ഞങ്ങൾ ആലോചിച്ച് നോക്കും, 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കഥ തുടങ്ങി. പിന്നെ ഇങ്ങനെ പോന്നൊരു 7 കൊല്ലം പിന്നിട്ട് നുബുവത്തിൻ്റെ 10-ാം കൊല്ലം എന്ന് പറഞ്ഞാൽ റസൂലുള്ളക്ക് ഏകദേശം 50 വയസ്സ് കണക്കൂട്ടിക്കൊള്ളി. ഇതിൻ്റെ അടക്കാണ് ദുരന്തങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി വരുന്നിട്ടുള്ളി. ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാവണല്ലോ തൗഹീദിൻ്റെ പേരിൽ ഉണ്ടായി. ഈ നുബുവത്തിൻ്റെ 10-ാം കൊല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ 2 സംഭവങ്ങൾ നടന്നു. അതൊരു വേള റസൂലുള്ളാക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ ഖദീജ ബിബിൻ്റെ മരണമായിരുന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു വേള ഇന്നൊരു പുരുഷനും ആഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ഭാര്യയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖദീജ. എല്ലാ നിലക്കും നാട്ടിൽ സ്റ്റാറ്റസ് ഉള്ളവൾ എന്നതൊഴിച്ചു വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിന് അതും ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ അകത്തും പുറത്തും താങ്ങും തണലുമായി നിന്ന എൻ്റെ ഖദീജ എന്ന് റസൂലുള്ള അവരുടെ മരണത്തിന് ശേഷവും ആവർത്തിച്ച് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയതമ ആയിഷ ബീവി ചോദിച്ചത് എന്താ നബി നിങ്ങളെ ഖദീജ? അപ്പോൾ വീണ്ടും റസൂൽ പറഞ്ഞുകൊടുത്തില്ലേ ഖദീജൻ്റെ പോരിശകൾ. ഖദീജ ബീവിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, ഖാല എന്ന പേരുള്ളത്. ചില സഹോദരിമാരങ്ങനെയാണല്ലോ, ചിലപ്പോൾ മുഖച്ഛായവും അതേപോലെ തന്നെ ശബ്ദമൊക്കെ ഏകദേശം ഒരേപോലെയുള്ള ആളുകളുടെ 8-ാം അനുജത്തേക്ക്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഖാല. റസൂലുള്ള ഒരു ദിവസമിരിക്കുമ്പോൾ ഖാല വന്നിട്ട് റസൂലുള്ളാൻ്റെ അടുക്കൽ വന്നു. റസൂലുള്ള തിരിഞ്ഞിട്ട് എണീറ്റിട്ട് സലാം അടക്കി തിരിഞ്ഞിട്ട് എന്നിട്ട് യാ ഖാല എന്ന് പറഞ്ഞു എന്നാണ്. ഏ ഖാല ഇരുന്നോ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ എൻ്റെ ഖദീജ ഇരുന്നു എന്ന് വിചാരിച്ചു എന്നാണ്. എപ്പോൾ മരണത്തിനും ശേഷം. അപ്പം നിങ്ങൾ ആലോചിക്കുക ആ സ്നേഹത്തിൻ്റെ വലുപ്പം എന്താവും. അങ്ങനത്തെ ഖദീജ മരിച്ച വർഷമായിരുന്നു നുബുവത്തിൻ്റെ 10-ാം കൊല്ലം. ചരിത്രത്തിൽ ചരിത്രകാരന്മാർ എഴുതി വെച്ചത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നായിരുന്നു. ദുഃഖവർഷം, ഒന്നാമത്തെ സംഭവം അത്. രണ്ടാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞ ഉപ്പയുടെ സ്ഥാനത്തുള്ള അബൂ ത്വാലിബും അബൂ ത്വാലിബിൻ്റെയും മരണം. ഈ 2 മരണം ഒരു വേള അള്ളാഹുവിൻ്റെ റസൂലിനെ ഒന്ന് പിടിച്ചു കുലുക്കി, വല്ലാത്ത പ്രതിസന്ധിയാണ്. നിങ്ങൾ ആലോചിക്കുക രണ്ടാളും പോയാൽ പിന്നെ എല്ലാവർക്കും കുതിര കയറാനും എളുപ്പമായിരുന്നു, സങ്കടം മാത്രമല്ല വലിയൊരു പ്രതിസന്ധിയും വരാനുണ്ട്. എല്ലാം കൂടി പ്രയാസത്തിലായി ഒരു ദിവസം രാത്രി ഈ വേളയിൽ അദ്ദേഹം കഅബയുടെ ചാരത്തിരിക്കുകയാണ്. ക്ലാസ്സിൻ്റെ സമയം എപ്പോഴാണ് അവസാനിപ്പിക്കലേ? ആണുണ്ടോ? അല്ല, ഞാനൊരു 4 ആൾ നീച്ചുണ്ടപ്പോൾ ഇനി സമയമായോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലല്ലേ, കഅബന്റെ ചാരത്ത് റസൂലുള്ള ഇങ്ങനെ ഇരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു അള്ളാഹിൻ്റെ അടുക്കലിൽ നിന്ന്, ബുറാഖുണ്ട് കൂടെ. ആ ചരിത്രം നമുക്കറിയാം. കയറി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലെ ജെറുസലേമിലേക്ക് യാത്ര പോയി. ഇസ്ര എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. ആ നടപടിക്രമം പൂർത്തിയാക്കി കയറിപ്പോകൽ എന്നർത്ഥമുള്ള മിഅ്റാജ്, 7-ാം ആകാശം വരെ പോയി. ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ഇസ്രാഈലിനും മിഅ്റാജിനും. അതിലൊരു ലക്ഷ്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിനൊന്ന് ഓക്കെ ആക്കുക എന്നുള്ളത് കൂടിയായിരുന്നു. ആ രാത്രി തന്നെ തിരിച്ചു വന്നു. സുബഹിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ പോയിടത്തേക്ക് തന്നെ തിരിച്ചു വന്നു. പോയി എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ.
കഴിയില്ല ഒറ്റ രാത്രി കൊണ്ട് നമുക്കറിയാം. പക്ഷെ തിരിച്ചു വന്നു. പിറ്റേ ദിവസം സുബിയെ കഴിഞ്ഞപ്പോഴാണ് അബൂജഹൽ ചോദിക്കുന്നത്. അബൂജഹൽ ഇളക്കാൻ വേണ്ടി ചോദിച്ചതാ, ആക്കി ചോദിക്കല്ലേ, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ ആക്കി ചോദിച്ചതാ, അല്ല മുഹമ്മദ് എന്നിപ്പൊന്നും വന്നിട്ടില്ല, എനിക്ക് ആക്കിച്ചു. കാരണം എന്താ, വഹ്യു വരുന്നുണ്ട്, റസൂലുള്ളാഹി സംസാരിക്കുന്നുണ്ട്. അപ്പോ അബൂജഹൽ ആക്കി ചോദിക്കുക, അല്ല മുഹമ്മദ് ഇപ്പൊ ഒന്നും വന്നിട്ടില്ലേ. അപ്പോ പോയി വന്നത് റസൂലുള്ള അധികം ആരെയും അറിയിക്കാൻ സമയം ആകണേ ഉള്ളൂ, നേരം വെളുത്ത് വരണേ ഉള്ളൂ, ആരും അറിഞ്ഞിട്ടില്ല. അബൂജഹലിനോട് പറഞ്ഞു പോയി എവിടുക്ക. അബൂജഹലിന് ഭയങ്കര അത്ഭുതമായി. അബൂജഹൽ ചില്ലറക്കാരനല്ല കേട്ടോളിയും. നമ്മളവിടെ അബൂജഹലിന്റെ കഥ വായിക്കുമ്പോൾ അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന നമുക്ക് ഓർമ്മ വരുന്നത്, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാം ശക്തിപ്പെടുത്തണേന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉമർ നമ്മൾ ഉമർ ബിൻ ഖത്താബ്, രണ്ടാമത്തെ ഇയാളാണ് കേട്ടോ, ചില്ലറക്കാരനല്ല. കൂർമ്മ ബുദ്ധിയുള്ള, മുന്നിലെ നിന്ന പിന്നിൽ ആളെ നിൽക്കും, ദൃഢശക്തിയുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു ബുദ്ധി കേന്ദ്രമാണ് അയാൾ. മൂപ്പര് ഇത് ആയുധാക്കി എടുത്തു. മൂപ്പര് ആയുധാക്കി എടുക്കണമെങ്കിൽ ഇതൊരു ആയുധം തന്നെയായിരുന്നു, അല്ലാതെ ബുദ്ധി ഇല്ലാത്തതിന് പേരിലെടുത്തതല്ല. കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിൽ പോയി തിരിച്ചു വരിക സാധ്യമല്ല എന്ന് അബൂജഹലിന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് പോയത് അബൂബക്കറുടെ അടുക്കൽ. അബൂബക്കറെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മുഹമ്മദ് ഇത് നോക്കിയെന്ന്. ഏ നബി അങ്ങനെ പറയുന്നുണ്ടോ? ആണ്ട്. ഇന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. സിദ്ദീഖാണ് അവിടുന്ന് കിട്ടിയത്. ഞാൻ അത് പറയാനല്ല, ആ രാത്രി തിരിച്ചു വരുമ്പോൾ അള്ളാഹു റസൂലിനെ ഒരു സമ്മാനം കിട്ടി. അഞ്ചു നേരത്തെ നമസ്കാരം, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അഞ്ചു നേരത്തെ നമസ്കാരം, അത് കിട്ടി. സമ്മാന ആകാശലോകം, ഞാനത് പറഞ്ഞത് നുബുവത്ത് 40-ാമത്തെ വയസ്സിൽ ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് കഴിഞ്ഞിട്ട് നിസ്കാരം കിട്ടിയത് 10 കൊല്ലം. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ ഒരു 10 കൊല്ലം ഗ്യാപ്പ് ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അവിടെ ഉണ്ട്. ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തേത് നുബുവത്തിന്റെ 10-ാം കൊല്ലം ആകാശത്ത് ലോകത്ത് നിന്ന് കിട്ടുന്നു ഗ്യാപ്പ്. പിന്നെ സക്കാത്താണ്. സക്കാത്ത് ഏകദേശം മദീനയിൽ എത്തിയിട്ടാന്നാണ് വായനയുടെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ആ സമയത്ത് സക്കാത്തും. ഇനി നോമ്പാ, നോമ്പ നമുക്ക് ചരിത്രം അറിയാം. 53 വയസ്സുവരെ 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് റസൂൽ എവിടേക്ക് ചെന്നത്, മദീനയിലേക്ക് പോയത്. മദീനയിൽ എത്തിയപ്പോൾ അവിടെ മുഹറത്തിൽ ജൂതന്മാർ നോമ്പ്, ജൂതന്മാർ അവിടെ ഉള്ളൂ, ഇവിടെ ഉണ്ടായിരുന്നില്ല, മക്കയിൽ ഉണ്ടായിരുന്നില്ല. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ, 3 പ്രഗത്ഭരായ ഗോത്രക്കാരായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ മുഹറത്തിലുണ്ട് ആഷൂറായിരുന്നു. മുഹറം 10-ന് 1 നോമ്പെടുക്കുന്നു. എന്തപ്പോൾ നിങ്ങൾക്ക് നോമ്പ്? ഇന്ന് നല്ലൊരു ഈസാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു. നിങ്ങളെക്കാൾ മൂസാ നബിനോട് അടുത്ത് ഞങ്ങളാണല്ലോ. നോമ്പ് എടുത്തു, നോമ്പ് കൽപ്പിച്ചു, വാജിബായി നോമ്പ്. ആഷൂറാ അല്ലേ, നമുക്കറിയാം ആദ്യം ഫർളായിരുന്നു, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നാലും അവിടെ ഫർളായിരുന്നു. എന്നിട്ടോ, എന്നിട്ട് ഹിജറ 2-ാം കൊല്ലം എന്ന് പറഞ്ഞാൽ റസൂലുള്ള 13 കൊല്ലം അവിടെ, നുബുവത്തിനുശേഷം 13 കൊല്ലം അവിടെ, ഇവിടെ എത്തി 2-ാം കൊല്ലം, ഏകദേശം 14 കൊല്ലം കഴിഞ്ഞപ്പോൾ ഷാബാനിൽ ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കി. ഏതാ വർഷം ഓക്കെ? ഏകദേശം റസൂലുള്ളാഹിക്ക് നുബുവത്തിൻ്റെ 14, ഞാൻ പറഞ്ഞല്ലോ ഷാർപ്പ് എന്നാലും നമ്മളെ മനസ്സ് നിൽക്കാവില്ല. 14 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ 10 പിന്നെ ഏകദേശം ഇതും വ്യത്യാസം, ഒരു 13-14 ഇതിനും, ഇതും 14 പിന്നെ ഹജ്ജ് എപ്പോഴാണെന്ന് നമുക്ക് ആരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഹജ്ജ് റസൂലുള്ളാഹിക്ക് ഒറ്റ ഹജ്ജേ ഉണ്ടായിട്ടുള്ളൂ ആദ്യത്തെ അവസാനത്ത്, അത് റസൂലുള്ളാഹ വഫാത്തായതിന് മുമ്പുള്ള ദുൽഹിജ്ജയിലെ അവസാനം. അപ്പൊ കൂട്ടരെ, നിങ്ങൾ നോക്കി ഈ ഷഹാദത്തിന്റെ ബാക്കി 4 എണ്ണം അവസാനത്തിലേക്ക് വെച്ച് ഷഹാദത്ത് കലിമ എന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന, മുഹമ്മദ് റസൂലുള്ളാഹ എന്ന അടിത്തറ ഭാഗാൻ റസൂലുള്ള ഇങ്ങനെ ഇട്ടേന്നു. കല്ലൊക്കെ ഇട്ട്, ഇടയിൽ കൂടെ മണ്ണൊക്കെ ഇട്ട്, ഒന്നുകൂടി വെള്ളമടിച്ച്, ഒന്നുകൂടി വെയിൽ ഒളിപ്പിച്ച് ചൂടാക്കി, പിന്നെയും അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ മണ്ണ് കൊടുത്ത് വെള്ളം പാർന്ന് സെറ്റാക്കിയിട്ട് ബെൽറ്റൊക്കെ കെട്ടിയിട്ട് എൻ്റെ അടിത്തറണ്ട് ഇട്ടാണ്. അതിനർത്ഥം ആ 10 കൊല്ലം മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരുന്ന ബാക്കിയുള്ളതല്ല. പക്ഷെ അവിടെ എന്ത് ചെയ്തു, നല്ലോണം പണിയെടുത്തിക്കണ്. ആ പണിയെടുത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ദാറുൽ അർക്കമിൽക്ക് 3 കൊല്ലം കൊണ്ടേലേ റസൂലുള്ള സ്വഹാബികളെ പലരെയും കൊണ്ടേട്ട് അവിടുന്ന് നിസ്കാരം പഠിപ്പിച്ചിരുന്ന്, അവിടുന്ന് സക്കാത്ത് പഠിപ്പിച്ചു കൊടുക്കണ്ടോ, അവിടുന്ന് നോമ്പുണ്ട് ഹജ്ജുണ്ടോ ഇല്ലേ കൂട്ടരെ? അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും ആഖിറത്തും ദുആഉം വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിസ്തജീബൂലി. ആദ്യം ഉണ്ടായിരുന്ന ആരാധന ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആഖിറത്തും പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദുആ അങ്ങനെ പഠിപ്പിച്ച് സെറ്റാക്കുക. എന്നിട്ട് അതിൻ്റെ തന്നെ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മോൾക്ക് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞ്, ഞങ്ങളോടത്ത് നബി ആദ്യം വന്നിട്ട് നിങ്ങൾ കുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. അത് പറഞ്ഞാൽ ആരും അനുസരിക്കണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം തറങ്ങിട്ടിട്ടു, എന്നിട്ട് പറഞ്ഞു കുടി പ്രശ്നമാണ് ഇട്ടോളിയും, അപ്പോലെ അത് നിങ്ങൾ മാറി.
പലിശ പ്രശ്നമാണ് മാറി, വ്യഭിചാര പ്രശ്നമാണ് മാറി, സ്ത്രീകളെ ആദരിക്കും ബഹുമാനിക്കണം വേണം മാറി, മക്കളെ കൊല്ലാൻ പാടില്ല ട്ടോ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു വിശ്വസിക്കുക. അതുകൊണ്ട് കൂട്ടരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഈ ഒരു കാലഘട്ടത്തിൽ ആ കൂട്ടരെ ബിലാൽ ഇബ്നു റബാഹ് എന്ന് നമ്മൾ കാണുന്ന ചരിത്രത്തിൽ വായിക്കുന്നത്. അമ്മാറും യാസിറും ഖബ്ബാബും സുമയ്യാ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ ഉണ്ടാണത് എവിടുന്ന ലേ, പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഗർഭിണിയുടെ ഗർഭത്തിലേക്ക് ശൂലം കയറ്റി അതിൻ്റെ ഉള്ളിലെ കുട്ടിയെ പുറത്തെടുത്തു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പിന്നെ സുമയ്യ ബീവി എന്ന ഒന്നാമത്തെ ഷഹീദ് ഉണ്ടായതിൻ്റെ പിന്നിലെ ചരിത്രം എന്താ കേട്ടിട്ടില്ലേ? കേൾക്കാൻ എളുപ്പാ കൂട്ടരെ, പറയാനും എളുപ്പമാണ്. അതൊന്ന് അനുഭവത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നോക്കി, ചുട്ടുപഴുപ്പിച്ച ആ കുന്തം അവരുടെ ജനനേന്ദ്രിയത്തിലൂടെ കുത്തിക്കയറ്റി ഒരു സ്ത്രീയെ കൊല ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ ക്രൂരതയ എന്താണ്? അവർക്ക് പറയാനുള്ള ചരിത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ചരിത്രം. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പിന്നീട് ശരീരത്തിലെ കുഴി തൂരാതെ നിൽക്കുമ്പോഴും വർഷങ്ങൾക്കിപ്പുറം നടന്ന തൗഹീദിന്റെ പേരിൽ അനുഭവിച്ച ശരീരത്തിലുണ്ടായ വലിയൊരു ഗർത്തത്തെ സംബന്ധിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെക്കുന്നത് കൂട്ടരെ, നമ്മുടെ ദീന് ദുനിയാവ് അവസാനിക്കുന്നത് വരെ അല്ല, നമ്മുടെ കൊക്കിലെ ജീവൻ അവസാനിക്കുന്നത് വരെ ഒരു പിശാചിനും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കാൻ ഒന്നാമത്തെ മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കലാണ്. ഉറച്ചു നിൽക്കലാണ് എന്താണെന്നറിയോ, ദീനിനെ ആസ്വദിക്കുന്നവർക്കെ കൂട്ടർ എന്ത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ആസ്വദിക്കാത്തവരെന്താണെന്നറിയോ, ഇതെടുക്കൽ നിർബന്ധമുള്ളിടത്ത് വന്നാൽ എടുക്കും, ഒന്ന് ലൂസാകാൻ പറ്റുന്നിടത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തും പോയാൽ ഒരു പതുക്കെ നൈസായിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ആസ്വാദനം കിട്ടിയവരോ എവിടുന്നും വിടൂല. അതുകൊണ്ട് നമ്മളും കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം. ഇന്ന് എന്താ പ്രശ്നം എന്നറിയോ, ഇന്ന് നമ്മളെ സമുദായത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയാണ് കൂട്ടരെ, ഇതെന്തോ ഇങ്ങനെ ഏറ്റി നടക്കുകയാണ്. രണ്ടും മൂന്നും നാലും അഞ്ചും കിൻഡലെ ഏറ്റി നടക്കുന്നത് പോലെ ദീനിങ്ങനെ ഏറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഏറ്റി നടക്കുമ്പോൾ ഇറക്കാൻ പറ്റിയ സ്ഥലം കണ്ട പോലെ ഇറക്കും കൂട്ടരെ, ഇറക്കും. ചില സന്ദർഭങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടേ, ഇറക്കും. അതാണ്, ചിലയിടത്ത് ഇസ്ലാം ഉണ്ടാവും, ചിലയിടത്ത് ഇസ്ലാം ഉണ്ടാവില്ല. കാരണം ഇതിങ്ങനെ ഏറ്റിയിറക്കാണ്. അവർ കിട്ടിയ ഗ്യാപ്പിൽ എന്ത് ചെയ്തു, അവിടെയാണ് ഓല് കണ്ട ആസ്വാദനവും ആശ്വാസം, അവിടെ വെച്ച് ഓലോല പണിക്കുപോയി. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആസ്വാദനം കിട്ടിയത് കൈവിടൂല. അതുകൊണ്ട് ഈ ആസ്വാദനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ കണ്ട് മോനെ അറുക്കണം എന്ന് പറയുമ്പോഴേ കത്തി കഴുത്തിൽ വെക്കുമ്പോഴും ഓലെ ആസ്വദിക്കേണ്ട കൂട്ടരെ. അതാ വാചകങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ കുട്ടിനെ അറക്കാൻ കൊണ്ടുകയാണെന്ന് അറിഞ്ഞിട്ടും ഉമ്മ ഹാജറ ബീവി പ്രിയതമന്റെ കയ്യിലേക്ക് കുളിപ്പിച്ച് മാറ്റി ഇസ്മായിലിനെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ കുട്ടി തിരിച്ചു വരുന്നതല്ല എന്ന് തിരിച്ചറിയുമ്പോഴും ആ കൊടുക്കുന്ന കൊടുക്കലിന് പോലും അവർ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികൂലമാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും ദീനിനെ ആസ്വദിച്ചവരാണ് അവരെങ്കിൽ അതാ കൂട്ടരെ നമുക്ക് ഈ ദീന് കൊണ്ടു നടക്കാനുള്ള എളുപ്പമാർഗം, എളുപ്പമാർഗം. അതുകൊണ്ട് ദീന് കൊണ്ടുനടക്കാൻ നമ്മൾ അള്ളാൻ എന്ത് ചെയ്യാം, നെഞ്ചകത്തിലേക്ക് കയറ്റി വെക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവും, നല്ലോണം കയറ്റി വെക്കുന്നൊരവസ്ഥ ഉണ്ടാവും. എൻ്റെ റബ്ബ് റഹ്മാനാണ്, എൻ്റെ റബ്ബ് റഹീമാണ്. ഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില, അല്ലാഹ് പറയണേ ഞാൻ ഗഫാറാണ് ട്ടോ, ഗാഫിറുണ്ട് ഗഫൂറുണ്ട് ഗഫാറുണ്ട്. ഈ മൂന്ന് അള്ളാഹിന്റെ പേരുകൾ തന്നെ പഠിച്ചാൽ മതി കൂട്ടരെ, നമ്മളെ മനസ്സ് നിറയും. ഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹ, ഞാൻ ഗഫാറാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. ലിമൻ താബ തൗബ ചെയ്യുന്നവനെ, വആമന വിശ്വസിക്കുന്നവനെ, വഅമില സ്വാലിഹാ സൽകർമ്മം ചെയ്യുന്നവനെ. കൂട്ടരെ, അതേ റമദാനിന്റെ ദിനരാത്രങ്ങളിലെ അവസാനത്തെ പവർഫുൾ ആയ ദിനരാത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, ലേ അള്ളാഹുലേക്ക് എടുത്തു വെക്കേണ്ട പാപക്കറകളെ എടുത്തു വെച്ച് അത് കഴുകിക്കളയേണ്ട രാത്രികളാണ് വരുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് പഠിപ്പിച്ചു തന്നില്ലേ ഖുർആൻ ഓതിക്കൊണ്ട് ഗാഫിരി ദംബി വഖാബിലി തൗബ, അല്ലാഹ് തൗബ സ്വീകരിക്കുന്നവനാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്ന്. അതുകൊണ്ട് കൂട്ടരെ, രണ്ടാമത്തേത് ദീനിൽ ഉറച്ചിക്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാജ് കൊണ്ടിരുന്ന രണ്ടാമത്തെ ആയുധമുണ്ട് ഷഹവാത്ത്. ഞാൻ അവസാനിപ്പിക്കണം,
കാരണം റമദാനിൻ്റെ ഒരു പകല് കൂടുതൽ സമയം നമ്മൾ ഇരിക്കുക എന്ന് വെച്ചാൽ അത് നമ്മളെ ക്ഷമന പരിശീലിക്കലാണ്. അതുകൊണ്ട് രണ്ടാമത്തേത് എന്താണ്? ഒരു ഷഹവാത്താണ്, തിന്മകൾ, സ്വന്തം ഇച്ഛകൾ. കേൾക്കണോങ്ങൾക്ക് നരകം സൃഷ്ടിച്ചു, നരകം സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീലിനെ വിളിച്ചു, അല്ലാ യാ ജിബ്രീൽ ഇദ്ഹബ് ഫന്ദുർ ഇലൈഹാ, ജിബ്രീലെ ഒന്ന് പോ, ആ നരകമൊന്ന് കണ്ട് തിരിച്ചു വന്നേക്ക്. നരകം കണ്ട് തിരിച്ചു വന്ന ജിബ്രീൽ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, നരകത്തെ കുറിച്ച് കേട്ട ഒരാളും നരകത്തേക്ക് പോകൂല. അതൊരു പോസിറ്റീവായുള്ള വിലയിരുത്തലായിരുന്നു. എന്ത്, നരകത്തെക്കുറിച്ച് കാണൊന്നും വേണ്ട, കേട്ടോണ്ടല്ലോ ഓൻ പിന്നെ സ്വർഗത്തേക്ക് പോലും, ഓനാകുന്നു കുതിച്ചോടിയോ നന്മ ജീവിച്ചോളും എന്നാണ് ഒന്നാമത്തെ വിലയിരുത്തൽ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഷഹവാത്തുകളെ കൊണ്ട് നരകത്തെ ചുറ്റിപ്പൊതിഞ്ഞു എന്നാണ്. ഷഹവാത്ത് നമുക്കറിയാലോ, തോന്നിവാസം, തോന്നിയ പോലെ ജീവിക്കണേന തോന്നിയാസം എന്ന് പറയാം. തോന്നിവാസം നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യില്ല, അതിനാണല്ലോ ഷഹവാത്ത് എന്ന് പറയാം. ആ ഷഹവാത്തുകളെ കൊണ്ട് നരകത്തെ പൊതിഞ്ഞതിന് ശേഷം വീണ്ടും ജിബ്രീലിനെ വിളിച്ചു, യാ ജിബ്രീൽ ഇദ്ഹബ് ഫന്ദുർ ഇലൈഹാ, ഒന്നുകൂടി പോ, ഒന്നുകൂടി കണ്ട് തിരിച്ചു വാ. കണ്ട് തിരിച്ചു വന്ന് അല്ലാഹുവിനെ സ്തുതിച്ചും അല്ലാഹുവിനെ പുകഴ്ത്തിയും പറഞ്ഞു, അല്ലാഹുവേ ഞാൻ പേടിക്കുന്നു ഒരാളും അതിന്ന് രക്ഷപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഒരാളും ഒക്കെ പോകാൻ സാധ്യതയില്ല എന്ന്, രണ്ടാമത്തെ വിലയിരുത്തൽ ഇനി ആരും അതിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് കൂട്ടരെ, ഷഹവാത്ത് കഴുകിക്കളയാനുള്ള, വന്നുപോയ ഷഹവാത്തുകളെ കഴുകിക്കളയാനുള്ള ഒരു മാസമാണിത്. തൃശ്ശൂർ ജില്ലയിൽ ഒരു തലയെടുപ്പുള്ളൊരു പള്ളിയുണ്ട് നമ്മുടെ ടൗണിൽ. രണ്ടു കൊല്ലം മുമ്പ് ഒരു തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് തൗബൻ്റെ ആവശ്യകതയൊക്കെ വിശദീകരിച്ച് ഒരു 10 മിനിറ്റ് ക്ലാസ് എടുത്തിട്ട് പള്ളിൻ്റെ പുറത്തിരുന്ന് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നേച്ച കാവങ്ങനെ, ആ ചുടുകാവങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കാരക്കയും പിടിച്ചിട്ട് ഇങ്ങനെ നുണയണ സമയത്താണ് ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ നിരങ്ങി നിരങ്ങി അടുത്തേക്ക് വന്നിരുന്നത്. അയാളെ പ്രത്യേകത കുറച്ച് പ്രായമേറെയിട്ടുണ്ട്, നടക്കാൻ കാലിന് ശേഷിയില്ലപ്പോൾ. നമുക്ക് മക്കളിങ്ങനെ വന്ന് കാറ് നിർത്തും പള്ളിൻ്റെ മുമ്പിൽ, ഗേറ്റിൻ്റെ അവിടുന്ന് രണ്ടാളും പാടെ എടുത്തിട്ട് പള്ളിൻ്റെ ഇങ്ങനെ, പിന്നെ നമ്മൾ വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്നു, പിന്നെ മൂപ്പര് നിരങ്ങി നിരങ്ങി സൊഫിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ സൊഫിൻ്റെ വലതുവശത്ത് ഇങ്ങനെ ചുമരിനോട് ചേർന്നിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പതുക്കെ നിരങ്ങി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരുന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോളിയും. അപ്പം ചോദിച്ചു, എന്ത് പറഞ്ഞിട്ട് അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന്? ആവതുള്ള കാലത്ത് കുടുംബം ഒപ്പമില്ലാത്ത സമയത്ത് പലതും പറ്റിപ്പോയിട്ടുണ്ടെന്ന്. എൻ്റെ കൂട്ടരെ, മറന്ന പലതുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ, മറന്നതാ, പക്ഷെ അത് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് അള്ളാഹിനോട് തേടേണ്ട സമയമാണ്. 10-20 ദിവസം ഇങ്ങനെ കഴിയുമ്പോഴേ ഒരേ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മുഷിപ്പ് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ്. അപ്പൊ കാരുണ്യവാനായ അള്ളാഹ് ഇങ്ങനെ ഓഫർ തരാണ്, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, നിങ്ങളെ മുഷിക്കണ്ടട്ടോ, നിങ്ങൾ അശ്രദ്ധയിലാകണ്ട, ഇതാ 1000 മാസത്തേക്കാൾ പുണ്യമാക്കപ്പെട്ടൊരു രാത്രി ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ പ്രതീക്ഷിച്ചോളിയും, അള്ളാഹ് കാരുണ്യവാനാണ്. എടുക്കണ പണി ഇങ്ങനെ എടുത്തു പോകുമ്പോൾ ചെറിയൊരു മുഷിപ്പും താഴ്ചയും വരും, ആദ്യത്തെ ആവേശമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ 20 ലേക്ക് എത്തുമ്പോൾ അള്ളാഹ് നമ്മളെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെക്കുക, ലൈലത്തുൽ ഖദർ വരാനുണ്ട്. അള്ളാഹിൻ്റെ റസൂല് തലയും അതുപോലെ തന്നെ അരയും മുറുക്കി എടുത്തിട്ട് ഇറങ്ങിയ ദിനരാത്രങ്ങളാണ്, നിങ്ങൾ എടുത്തോളിയും. 83 കൊല്ലവും ഏതാനും മാസങ്ങളും ഒരു സ്വതക്ക 10 റുപ്യങ്ങൾ ആ രാത്രി എങ്ങാനും ചേർന്നു വന്നാൽ 83 കൊല്ലവും ചില്ലറ മാസങ്ങളും നിങ്ങൾ സ്വതക്ക ചെയ്തതിന് തുല്യാണ്. 2 റക്കാത്ത് സുജൂദ് ചെയ്യുമ്പോൾ, 2 റക്കാത്ത് സുന്നത്ത് സ്കരിക്കുമ്പോൾ അതുങ്ങൾ ലൈലത്തുൽ ഖദറിനോട് ചേർന്ന് വന്നാൽ അത് മതിയിട്ടോ അങ്ങക്ക് കഴിച്ചിലാവാൻ എന്ന അള്ള ആയത്തിലൂടെ പറഞ്ഞേനെ കൂട്ടരെ. കാരുണ്യം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് കഴുകിക്കളയാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. തൗബയാണ് അവസാന നിമിഷങ്ങളിൽ, തൗബയാണ് ഇസ്തിഗ്ഫാറാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇത്തഖുന്നാർ, റസൂലുള്ള പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത്തഖുന്നാർ, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വലവു ബിശക്കി തമ്ര, ഒരു കാരക്കൻ്റെ ചീള് കൊണ്ടെങ്കിലും. എന്താ കൂട്ടരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഉപമങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ അള്ളാഹുവിൻ്റെ റസൂൽ ആ കാരക്കൻ്റെ കാരക്കെന്തേ പറയുന്നത്? കാരക്ക കൂടി ഇല്ലാത്തോണ്ടെങ്കിലേ ആ കാരക്കൻ്റെ ചീള് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തു നിന്നൊന്ന് രക്ഷപ്പെടുത്തി എന്നാണ്. ഹദീസ് അവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ. അടുത്ത വാചകം എന്താണെന്നറിയോ? ഈ കാരക്കൻ്റെ ചീളും ഇല്ല നിങ്ങളെടുത്ത്, കലിമത്തിൻ ത്വയ്യിബ, നല്ലൊരു വർത്തമാനം പറഞ്ഞ് നിങ്ങൾ സ്വതക്കയ്യെന്നാണ്. നമ്മൾ ചില ആൾക്കാരെ കാണലുണ്ട്, എൻ്റെ അടുത്ത് ഒന്നുമില്ല സ്വതക്ക കൊടുക്കാന്നാ, ഈ ഹദീസ് അറിയാത്തോണ്ടാണ്. സ്വതക്ക കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ പറ്റൂല എന്നാണ് ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. കാരക്കുള്ളോ അത് കൊടുക്കട്ടെ, കാരക്കല്ലാത്തവർ അതിൻ്റെ ചീള് കൊടുക്കട്ടെ, ഇനി ചീളും ഇല്ലെങ്കിലേ ഒരു നല്ല വർത്തമാനം പറഞ്ഞാൽ എന്നാണ്. അതുകൊണ്ട് സ്വതക്കൊക്കെ വല്ലാത്ത പ്രാധാന്യമുണ്ട് കൂട്ടരെ ഈ മാസത്തിൽ.
അള്ളാഹു സുബ്ഹാന തആല നമ്മുടെ സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലേ റസൂലുള്ളാ, ഒരു മനുഷ്യൻ മരിച്ച നമ്മൾ എപ്പോഴും, പക്ഷെ അതിൻ്റെ ഒരു ഓർഡർ ഞാനൊന്ന് പറയട്ടുള്ളൂ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് മൂന്നെണ്ണേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ മൂന്നെണ്ണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള മൂന്നെണ്ണം അത്. ഒന്നാമത്തേത് ഓർഡർ ചെയ്താണ് സദഖത്തുൻ ജാരിയ, സദഖ എന്നല്ല പറഞ്ഞത്, അവിടെ ഒരു കണ്ടീഷൻ വെച്ചു, ഒരു ഷർത്ത് വെച്ചു, സദഖത്തുൻ ജാരിയ. അതേ എന്ത് ചെയ്യുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലൊക്കെ കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ പ്രവർത്തിച്ചതൊക്കെ അല്ല നമുക്ക് തരും, പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും ദുനിയാവ് നിന്ന് ഇങ്ങനെ വരണമെങ്കിൽ ഉള്ള കഥ പറഞ്ഞപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ കണ്ടീഷനാണ്. രണ്ടാമത്തത് ഇൽമുൻ യുന്തഫഉ ബിഹി, അറിവ് എന്നല്ല പറഞ്ഞത്, ഉപകാരമുള്ള അറിവ് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ എന്താ പറഞ്ഞതെന്നറിയോ, വലദുൻ സ്വാലിഹുൻ യദുഊ ലഹു, കുട്ടികൾ മക്കൾ എന്നല്ല പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അതും സ്വാലിഹികളായ മക്കൾ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഞാൻ ഓർഡറും കൂടി നോക്കിയേക്കും, സദഖത്തുൻ ജാരിയ. ഇത് നമ്മൾ ചിന്തിക്കാൻ വകുപ്പുള്ള ഒരാഴ്ച, അതുകൊണ്ട് ഹദീസാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസ്ഥ എന്താ സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മളിവിടെ ഇങ്ങനെ ഒരാൾ ഒരു ഓട്ടർഷ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് താഴത്ത് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് മൂത്രമൊഴിച്ചിട്ട് തിരിച്ച് അതേ ഓട്ടർഷയിൽ കയറിപ്പോയി, അയാൾ പള്ളിക്ക് കയറി ഒതൊടുത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് വരിസംഖ്യ കൊടുക്കണവർക്കും, ഇതിൻ്റെ മുന്നിൽ നടക്കണവർക്കും, ഇത് കൊണ്ടു നടക്കണവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഖബർ കടക്കണവർക്കും അയാളൊഴിച്ച ആ മൂത്രം അയാൾക്കൊരു ആശ്വാസം കിട്ടിയാണല്ലോ ശരീരത്തിന്. ആ കൂലി ആർക്ക് വരുന്നുണ്ട്? ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ അതേ ആൾ ടാപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട് ബിസ്മില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നുകൊണ്ട് എടുത്തിട്ട് ആ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് വലത് കാലും വെച്ചിട്ട് കയറിയിട്ട് ഒരു നാല് സുജൂദിൽ രണ്ട് റക്കാത്ത് സുന്നത്തും നിസ്കരിച്ച് ഒരു സലാം പറഞ്ഞിട്ട് ഇടത് കാല് പുറത്തേക്ക് വെച്ച് പ്രാർത്ഥനയും ചൊല്ലി അങ്ങനെ ഇറങ്ങിപ്പോയി വിചാരിക്കും, എത്ര കൂലിയായി. ആ കൂലിയൊക്കെ ആർക്കുണ്ടെന്നറിയാം? നമ്മക്കൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ മുറുകെ പിടിച്ച് ലോകാവസാനം വരെ, മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ കൊടുക്കുന്ന സദഖകളെ അതിൻ്റെ പൂർണ്ണതയിൽ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പർവ്വത സമാനമായി പാരത്രിക ലോകത്ത് ആ സദഖകളെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, മരണപ്പെട്ടുപോയ മാതാപിതാക്കളുള്ള മക്കൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളാളാക്കിയവർ, ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചവർ, അള്ളാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ളവരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. ഞങ്ങളെ വാപ്പക്കും ഉമ്മക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിദായത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.